ദിവ്യ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് ജൂലൈ 26 വിശുദ്ധ ജോവാക്കിമിന്റെയും വിശുദ്ധ ഹന്നായുടെയും നാമധേയ തിരുനാൾ. ഒരു കാലത്ത് ജൂലൈ 26 വിശുദ്ധ ഹന്നായുടെ തിരുനാൾ മാത്രമേ ആഘോഷിച്ചിരുന്നുള്ളൂ. പക്ഷേ പുതിയ ദിനസൂചികയിൽ പരിശുദ്ധ മറിയത്തിന്റെ മാതാപിതാക്കളുടെ രണ്ട് തിരുനാളുകളും ഒരുമിച്ച് ആഘോഷിക്കപ്പെടുന്നു. ഏതാണ്ട് 170 രചിക്കപ്പെട്ട യാക്കോബിന്റെ സുവിശേഷങ്ങളിൽ നിന്നുമാണ് പരിശുദ്ധ മറിയത്തിന്റെ മാതാപിതാക്കളെ കുറിച്ചുള്ള വിവരങ്ങൾ അറിവായിട്ടുള്ളത്. ഇതിലെ വിവരങ്ങൾ അനുസരിച്ച് അക്കാലത്തെ ഏറെ ബഹുമാനിതനുമായ വ്യക്തിത്വമായിരുന്നു ജോവാക്കിം. അദ്ദേഹത്തിന്റെ പത്നിയായിരുന്നു ഹന്ന. ഈ ദമ്പതികൾക്ക് വർഷങ്ങളായി കുട്ടികളൊന്നും ഇല്ലായിരുന്നു. മക്കൾ ജനിക്കാത്തത് കൊണ്ട് ദൈവത്തിന്റെ ഒരു ശിക്ഷ എന്ന നിലയിലായിരുന്നു അവർ ഇതിനെ കണ്ടിരുന്നത്. വർഷങ്ങൾ നീണ്ട അവരുടെ പ്രാർത്ഥനയുടെ ഫലമായി മറിയം ജനിക്കുകയും അവളുടെ ചെറുപ്പത്തിൽ തന്നെ അവർ അവളെ ദൈവത്തിന് സമർപ്പിക്കുകയും ചെയ്തു. വിശുദ്ധരായ ജോവാക്കിമിന്റെയും ഹന്നായുടെയും തിരുനാളുകൾ പണ്ട് മുതലേ നിലവിലുണ്ട്. മധ്യകാലഘട്ടത്തിൽ വിശുദ്ധ ഹന്നായുടെ നാമധേയത്തിൽ നിരവധി ദേവാലയങ്ങളും ആശ്രമങ്ങളും സമർപ്പിക്കപ്പെട്ടിരുന്നു. പണ്ട് മുതലേ ഈ ദമ്പതികളെ ക്രിസ്തീയ വിവാഹ ബന്ധത്തിന്റെ ഉത്തമ മാതൃകകളായിട്ടാണ് പരിഗണിച്ചു വരുന്നത്. ജെറുസലേമിലെ സുവർണ കവാടത്തിൽ വെച്ചുള്ള അവരുടെ കണ്ടുമുട്ടൽ കലാകാരന്മാരുടെ ഇഷ്ടപ്പെട്ട വിഷയമായിരുന്നു. യേശുവിന്റെ വല്യമ്മ എന്ന നിലയിൽ ഹന്ന പ്രത്യേക ശ്രദ്ധയാകർഷിക്കുകയും പലപ്പോഴും ചിത്രകലകളിൽ യേശുവിന്റെയും മറിയത്തിന്റെയും ഒപ്പം ചിത്രീകരിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഈ വിശുദ്ധരുടെ ജീവിതം നമ്മെ ഒരു പുതിയ വഴിത്താരയിലേക്കാണ് വിരൽച്ചുകൊണ്ടുന്നത്. നമ്മുടെ പ്രതിസന്ധി സാഹചര്യങ്ങളിൽ ഒട്ടും തന്നെ വിശ്വാസം കൈവിട്ടു പോകാതിരിക്കാൻ ഇവരെ പോലെയുള്ള വിശുദ്ധരുടെ മാധ്യസ്ഥം നമുക്ക് എന്തും അപേക്ഷിക്കാം. ശുഭദിനം.